സ്വപ്ന സാക്ഷാത്കാരത്തിന്റെയും അതിജീവനത്തിന്റെയും കഥ പറയുന്ന സുരരൈ പോട്ടർ ഹിറ്റായപ്പോൾ കണ്ടവർ ഒന്നടങ്കം തിരഞ്ഞ ഒരു പേരുണ്ട്, ക്യാപ്റ്റൻ ഗോപിനാഥ്. ഇന്ത്യയിലെ ആദ്യ ബജറ്റ് എയർലൈനായ എയർ ഡെക്കാന്റെ സ്ഥാപകൻ ക്യാപ്റ്റൻ ജി ആർ ഗോപിനാഥിന്റെ ആത്മകഥ സിംപ്ലി ഫ്ലൈയെ ആധാരമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. കർണാടക സ്വദേശിയാണ് ക്യാപ്റ്റൻ ജി ആർ ഗോപിനാഥ്. സിനിമയിൽ സൂര്യ അവതരിപ്പിച്ച കഥാപാത്രത്തെ പോലെ തന്നെ അധ്യാപകന്റെ മകൻ. സ്കൂൾ പഠനത്തിനു ശേഷം പുനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഗോപിനാഥ് ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പരിശീലനത്തിനു ശേഷം കരസേനയിൽ ചേർന്നു. 1971 ഇന്ത്യ പാക് യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ട്. 28 സൈനിക സേവനം നിർത്തി. ക്ഷീര വ്യവസായം, പട്ടുനൂൽ കൃഷി, കൺസൾട്ടന്റ്, കോഴി വളർത്തൽ, ഹോട്ടൽ വ്യവസായം, റോയൽ എൻഫീൽഡ് ബൈക്ക് ഡീലിംഗ്, സ്റ്റോക്ക് ബ്രോക്കർ തുടങ്ങി പല മേഖലകളിലും അദ്ദേഹം കൈവച്ചു. പിന്നീടാണ് എയർ ഡെക്കാൻ എന്ന ബജറ്റ് ഫ്രണ്ട്ലി എയർലൈനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഹെലികോപ്റ്ററുകൾ വാടകയ്ക്ക് നൽകുന്ന ചാർട്ടർ സർവീസുമായിട്ടായിരുന്നു തുടക്കം. അദ്ദേഹത്തിന്റെ സുഹൃത്തും സംരംഭത്തിൽ പങ്കാളിയായിരുന്നു. പ്രധാനമായും രാഷ്ട്രീയ പാർട്ടി നേതാക്കളായിരുന്നു ഡെക്കാൻ ഏവിയേഷനെ ആശ്രയിച്ചിരുന്നവരിൽ ഏറെയും. പതിയെ ഇന്ത്യ ശ്രീലങ്ക മേഖലയിലെ ഏറ്റവും വലിയ സ്വകാര്യ എയർ ചാർട്ടർ കമ്പനികളിൽ ഒന്നായി ഡെക്കാൻ ഏവിയേഷൻ മാറി. രാജ്യത്തെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള വിമാന സർവീസ് എന്ന ലക്ഷ്യമായിരുന്നു പിന്നീട്. അങ്ങനെ 2003 എയർ ഡെക്കാൻ രൂപം കൊണ്ടു. സ്വയം സമ്പാദിച്ചതും കുടുംബാംഗങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സമാഹരിച്ചതുമായ 6 crore മൂലധനം. രാജ്യത്തെ 7 വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് എയർ ഡെക്കാൻ സർവീസ് ആരംഭിച്ചു. അനാവശ്യ ചെലവുകൾ വെട്ടിക്കുറച്ചും ചുരുങ്ങിയ സമയത്തിനകം മടക്കയാത്ര ആരംഭിച്ചുമായിരുന്നു സർവീസ്. എതിരാളികളുടേതിനേക്കാൾ പകുതിയോളമായിരുന്നു ടിക്കറ്റ് നിരക്ക്. അന്വേഷണങ്ങൾക്കും ടിക്കറ്റ് ബുക്കിങ്ങിനുമൊക്കെയായി ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്ന കോൾ സെന്റർ സ്ഥാപിച്ചു. മുൻകൂട്ടി ബുക്ക് ചെയ്ത ടിക്കറ്റ് റദ്ദാക്കിയാൽ കനത്ത പിഴയും ഈടാക്കിയിരുന്നു. ഇന്ത്യൻ വ്യോമ ഗതാഗത മേഖലയുടെ 22% വിഹിതം പതിയെ എയർ ഡെക്കാൻ സ്വന്തമാക്കി. രാജ്യത്തെ വ്യോമയാന മേഖലയിൽ മത്സരം കടുത്തപ്പോൾ അത് എയർ ഡെക്കാനെയും പ്രതികൂലമായി ബാധിച്ചു. പ്രതിസന്ധിയിലായതോടെ മധ്യരാജാവായ വിജയ് മല്യയ്ക്ക് എയർ ഡെക്കാൻ വിൽക്കാൻ ക്യാപ്റ്റൻ ഗോപിനാഥ് നിർബന്ധിതനായി. എയർ ഡെക്കാൻ ഏറ്റെടുത്ത് കിങ് ഫിഷർ റെഡ് എന്ന പേരിൽ മല്യ സർവീസ് ആരംഭിച്ചു. പിന്നീട് കിങ് ഫിഷർ എയർലൈൻസ് പൂട്ടുകയും മല്യ രാജ്യം വിടുകയും ചെയ്തു. എയർ ഡെക്കാൻ പ്രവർത്തനം അവസാനിപ്പിച്ചതിനു പിന്നാലെ ക്യാപ്റ്റൻ ഗോപിനാഥ് ഡെക്കാൻ 360 എന്ന പേരിൽ വിമാനമാർഗമുള്ള ചരക്ക് നീക്കം ആരംഭിച്ചു. എന്നാൽ അതും പ്രതിസന്ധിയിലായി. 2013 ഡെക്കാൻ 360 പ്രവർത്തനം നിർത്തി. പിന്നീട് ഉദാൻ പദ്ധതിയുടെ ഭാഗമായുള്ള ഹ്രസ്വദൂര റൂട്ടുകളുടെ ലേലത്തിൽ എയർ ഡെക്കാൻ 34 വാങ്ങിയിരുന്നു. മുംബൈ നാസിക് സർവീസ് ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ നടപ്പായിട്ടില്ല. വ്യോമ ഗതാഗത മേഖലയിൽ നിന്നു പിൻവലിഞ്ഞ ശേഷം ക്യാപ്റ്റൻ ഗോപിനാഥ് രാഷ്ട്രീയത്തിലും ഒരു കൈ പയറ്റിയിരുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. ആത്മകഥാപരമായ സിംപ്ലി ഫ്ലൈ, എ ഡെക്കാൻ ഒഡീസി, യു കനോട്ട് മിസ് ദിസ് ഫ്ലൈറ്റ്, എസ്സേസ് ഓൺ എമേർജിംഗ് എന്നീ 2 എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹം മാധ്യമങ്ങളിൽ കോളമിസ്റ്റായും സാന്നിധ്യം അറിയിക്കാറുണ്ട്. ആകാശത്തോളം വളർന്ന സ്വപ്നത്തിന്റെ കഥ അതിസുന്ദരമായി പറയുകയാണ് സുരരൈ പോർട്ടിലൂടെ സൂര്യ സുധാ കൊങ്കരാട്ടി. തമിഴ്നാട്ടിലെ ഗ്രാമീണ യുവാവായ നെടുമാറിന്റെ സ്വപ്നങ്ങളെ എത്തിപ്പിടിക്കാനുള്ള യാത്രയുടെ കഥയാണ് ഒറ്റവാക്കിൽ സുരരൈ പോർട്ടർ. എല്ലാവർക്കും സഞ്ചരിക്കാനാവുന്ന മിതമായ ടിക്കറ്റ് നിരക്കുള്ള ഒരു വിമാന കമ്പനി എന്ന സ്വപ്നമാണ് മാറിനെ മുന്നോട്ട് നയിക്കുന്നത്. വിമാനം ലാൻഡിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന വലിയൊരു പ്രതിസന്ധി കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. ആദ്യ സെക്കൻഡുകളിൽ തന്നെ പ്രേക്ഷകനെ ത്രില്ലർ വഴിയിലേക്ക് നയിക്കാൻ സംവിധായികയ്ക്ക് കഴിയുന്നു. പതിയെ മാറിന്റെ ജീവിതത്തിലേക്ക് കയറുന്ന സിനിമ മാറിന്റെ ജീവിതത്തിലെ വിവിധ കാലഘട്ടങ്ങൾ ഇടകലർത്തി കഥ പറഞ്ഞു മുന്നോട്ടു പോകുന്നു. പിതാവിന്റെ മരണസമയത്ത് നേരിടേണ്ടി വരുന്ന ദുരനുഭവമാണ് മാറിനെ സാധാരണക്കാരനു സഞ്ചരിക്കാവുന്ന വിമാനം എന്ന സ്വപ്നത്തിന് പിറകെ ഓടാൻ പ്രേരിപ്പിക്കുന്നത്. അതിനായി അയാൾ പല വാതിലുകൾ മുട്ടുകയും പരാജയപ്പെടുകയും ചെയ്യുന്നു. കോർപ്പറേറ്റ് വിമാന കമ്പനി മുതലാളികളിൽ നിന്നും അവരുടെ ശിങ്കടികളായ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നും മാറിന് ഒരുപാട് അവഗണനകൾ നേരിടേണ്ടി വരുന്നു. സഹായ കൈകളുമായി എത്തുന്ന പലരും ചതിക്കുന്നു. ഓരോ തവണ പരാജയപ്പെടുമ്പോഴും അയാൾ ഫീനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്ന് വീണ്ടും വീണ്ടും ആകാശത്തേക്ക് ചിറകടിക്കാൻ ശ്രമിക്കുന്നു.
അയാളുടെ സ്വപ്നത്തിന് ചിറകു നൽകാൻ ഒരു നാട് മുഴുവൻ കൂടെ കൂടുന്ന കാഴ്ച ഒരേ സമയം പ്രേക്ഷകനിൽ സന്തോഷവും കണ്ണുനീരും നിറയ്ക്കുന്നുണ്ട്. ത്രില്ലും സെന്റിമെന്റ്സും എല്ലാം ഒരേപോലെ നിറയുന്ന കഥാവഴിയിൽ മാറിനെ തന്റെ അസാധ്യമായ പ്രകടനം കൊണ്ട് സൂര്യ പ്രേക്ഷകന്റെ ഹൃദയത്തിലേക്ക് കൈമാറുന്നു. മാറിന്റെ ഭാര്യയുടെ റോളിൽ അപർണ ബാലമുരളിയും കരിയർ ബസ് പെർഫോമൻസ് ആണ് നടത്തുന്നത്. സിനിമ കണ്ട് മികച്ച അഭിപ്രായം രേഖപ്പെടുത്തിയവരിൽ ക്യാപ്റ്റൻ ഗോപിനാഥുമുണ്ട്. ഭാവന കൂടി ഇടകലർന്ന ചിത്രമാണിത്. എങ്കിലും എന്റെ ആത്മകഥയുടെ സത്ത ചോർന്നു പോകാതെയാണ് ആവിഷ്കരണം. ചില രംഗങ്ങളിൽ ഓർമ്മകൾ തിരികെ തന്നു, ചിലപ്പോൾ കരച്ചിലും ചിലപ്പോൾ ചിരിയും അടക്കാനായില്ല, ക്യാപ്റ്റൻ ഗോപിനാഥ് ട്വീറ്റ് ചെയ്തു. തന്റെ ഭാര്യ ഭാർഗവിയെ സ്ക്രീനിൽ അവതരിപ്പിച്ച മലയാളി താരം അപർണയുടെ പ്രകടനത്തെയും ക്യാപ്റ്റൻ ഗോപിനാഥ് പ്രശംസിച്ചു. മനോധൈര്യമുള്ള, അനുകമ്പയുള്ള, ഭയമില്ലാത്ത എല്ലാ ഗ്രാമീണ സ്ത്രീകൾക്കും, പ്രത്യേകിച്ച് സ്വപ്രയത്നത്താൽ സംരംഭകരാകാൻ ശ്രമിക്കുന്നവർക്ക് പ്രചോദനമാകുന്ന കഥാപാത്രമാണിതെന്നും അദ്ദേഹം കുറിച്ചു. പുരുഷ കേന്ദ്രീകൃതമായ ഒരു കഥയിൽ അപർണ ചെയ്ത കഥാപാത്രത്തിന് പ്രാധാന്യം കൊടുത്ത സംവിധായികയുടെ മികവിനെയും അദ്ദേഹം പ്രശംസിച്ചു. തിയേറ്റർ അനുഭവം നഷ്ടമായെങ്കിലും ആസ്വാദനത്തിന്റെ പുത്തൻ ശീലങ്ങളിലൂടെ പ്രേക്ഷകർ സിനിമ ഏറ്റെടുത്തു കഴിഞ്ഞു.